ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മള് ആറ്റിങ്ങലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആറ്റിങ്ങല് എന്തിനാണ് പോണെന്ന് വെച്ചാൽ സബിൻ ട്രാവൽ നേരെന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലുള്ള പുള്ളിയില് വണ്ടി എടുക്കാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ എന്നെ തിരക്കാണ്, കുറെ മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് പോണത്. അപ്പൊ അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷം കാണാം. സോ ഗൈസ്, അപ്പൊ നമ്മളിതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി കുറച്ച് ദൂരം കൂടെ ഉണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൂടെ സബിൻ ബ്രോ ഉണ്ട്, സബിൻ ബ്രോ ആണ് നമ്മളെ വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ അവിടെ എത്തിട്ട് കാണാം. അപ്പോൾ വണ്ടി ഇതാ കിറ്റെല്ലാം ഊരി വെച്ചിരിക്കുന്നത്. കിറ്റിലാണ് മൊത്തം പരിപാടി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇവളിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് കിറ്റിൻ്റെ അകത്ത് കയറ്റിയിട്ട് റിവീലിംഗ് കാണിച്ചുതരാം അവിടെ. ഓക്കെ, അപ്പോൾ നേരെ റിവീലിംഗിന് പോവാം. അപ്പം ഇതാ ഫുൾ ഇതാ ഇവിടെ പോണ്ട് വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മളെ പരിപാടി ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തൂമി പൊക്കൽ ചടങ്ങ് അപ്പോൾ നടക്കാൻ പോവുകയാണ്. അകത്തെല്ലാവരും വന്നിട്ടുള്ളൂ, കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. ഇനി നേരെ തൂമി പൊക്കിയിട്ട് ബാക്കി കാണാം. അവിടെ ചെന്നിട്ടുള്ള വീഡിയോസ് കിട്ടാണ്. നേരെ ഇരുന്നാണ് നേരെ അവിടെ ചെന്നത്. ഓക്കെ. സോ ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടി ബാക്കിൽ വണ്ടി ഒന്നും പൊക്കിയിട്ടില്ല. വണ്ടി ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ കണ്ടു, വണ്ടി കണ്ടു, വണ്ടി മാരം തന്നെയാണ്. സ്റ്റിക്കറുകളും കാര്യങ്ങളെല്ലാം പെയിന്റിങ്ങും എല്ലാം വീട്ടിലാണ്. നേരം തൂണി പൊക്കിയിട്ട് കാണാം. കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി നമ്മൾ കണ്ടാണ്. ഇതാണ് വണ്ടി. അപ്പൊ ചെറിയൊരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുൾ പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ടാങ്ക് പോർഷൻ എല്ലാം പെയിന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കർ കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു NS 200 എന്ന CC എന്ന് പറയുന്ന ആ ഒരു സ്റ്റിക്കറും പിന്നെ ഇവിടെ ഈ ഒരു സൈഡും ഗോപ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ബാക്ക് ടെയിൽ വരുമ്പോൾ ഈ ഒരു സ്റ്റിക്കറും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി നൈസാണ്. ചെയ്തിങ്ങനെ കസ്റ്റംസ് ഒന്ന് എഴുതിയിട്ടുണ്ട്. പുള്ളിയോട് നമ്മൾ ചോദിക്കാം എങ്ങനെയുണ്ട് വണ്ടി. സോ ഗൈസ്, അപ്പം വണ്ടി റിവീലെല്ലാം കഴിഞ്ഞ് വണ്ടി താഴെ ഇറക്കി നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് അപ്പോൾ വണ്ടിയുടെ ഓണറിനെ കണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ ചെയ്തു ഈ ഒരു വണ്ടിയിൽ പറഞ്ഞോ. മോഡിഫിക്കേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി കുറച്ച് യുണീക്ക് ആയിട്ട് നിൽക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഒരുപാട് NS ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി കാണുമ്പോൾ എല്ലാവരും തിരിച്ചറിയണം, അല്ലെങ്കിൽ നമ്മളെ വണ്ടി ഒരു യുണീക്കായിട്ട് നിൽക്കണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും വണ്ടി പ്രാന്താണല്ലോ. നമുക്ക് വണ്ടിയുടെ അടുത്തുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം പണിയുന്നത്. അപ്പോൾ 5 വർഷമായി വണ്ടി. അപ്പോൾ അപ്ഡേറ്റുകൾ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു, അത്രേ ഉള്ളൂ. വണ്ടിയെടുത്ത് ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് പണിയുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി കൂടുതൽ വർക്ക് ഇതിൽ വേറെ ചെയ്യുന്നുണ്ട്? അതാ ഇത് തന്നെ വലിയ വർക്കൊന്നും ഇല്ല. നമ്മൾ USD കയറ്റി. അത്യാവശ്യം എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു വർക്ക് ഇതായിരുന്നു, മെയിനായിട്ട് ഗ്രാഫിക്സ് വർക്ക് ഇതായിരുന്നു. പിന്നെ USD ചെയ്യണമെന്നുണ്ടായിരുന്നു. USD ഇപ്പോൾ നമ്മൾ കയറ്റി. ഇനിയിപ്പോൾ ബ്രേക്കിൽ നമ്മൾ ബ്രംബോയ RCB അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ ടയറ് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ടുള്ള അപ്പോളോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു അപ്ഡേഷനേ ഉള്ളൂ. സോ ഗൈസ്, ഔട്ട് ഡോർ എടുക്കാൻ സമയമാണ്. ഇപ്പം സബിൻ ബ്രോ ഒക്കെ വീട്ടിൽ പോയി. അവിടെ റോഡ് പണി നടക്കുകയാണ്, കാരണം അവിടെ പാലം പൊളിച്ചിട്ടിരിക്കുകയാണ്. അപ്പം അപ്പോൾ അതുവഴി വരാൻ പറ്റത്തില്ല. ഒരു ചെറിയ ഗട്ടർ റോഡുണ്ട്. ആ ഒരു റോഡിൽ വന്നപ്പം ഒരു സ്ഥലം കണ്ടു. പ്ലേസ് കിട്ടില്ല, പ്ലേസാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ആ വയലാണ്. രണ്ട് സൈഡും വയലാണ് കേട്ടോ, രണ്ട് സൈഡും വയലാണ്. ഒരു വൈബ് സ്ഥലമാണ് കേട്ടോ ഇത്. എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ നമ്മളെ വണ്ടി ഇതാ ഇവിടെ കൊണ്ട് വച്ചിരിക്കുകയാണ്. നൈസല്ലേ ഇവിടെ നിന്ന് കാണാൻ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ള ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, സീ യു, ടാറ്റ. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യുക എല്ലാവരും. ഓക്കെ, ബൈ.